റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ തങ്ങളെ വിളിച്ചിട്ട് രണ്ടാമത്തെ മകള് ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഉമ്മു കുൽസ് റളിയല്ലാഹു തആല അൻഹു മഹദിയും മരണപ്പെട്ടു. പിന്നെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കോപ്പ ഒന്ന് ചിന്തിക്ക്. അപ്പം പറയും പെണ്ണ് വാഴൂല. ഇതാ നമ്മള് പറയണേ, ഒരു പെണ്ണ് ഒരു ഭാര്യ മരിച്ചു, രണ്ടാമത്തെ ഭാര്യയും അല്ലവന്റെ മകളാകട്ടെ, ഒന്നാമത്തെ ഭാര്യയും മരിച്ചു, രണ്ടാമത്തെ ഭാര്യയും മരിച്ച നമ്മൾ എന്ത് പറയും? അവന് പെണ്ണ് വാഴൂല. നമ്മൾ പിന്നെണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ എനിക്കൊരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ വിവാഹം കഴിച്ചു തരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ല എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു. അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഉസ്മാൻ തങ്ങളെ. കാരണം ഉസ്മാൻ തങ്ങളെ പടച്ചറപ്പേ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയാട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ചിലവടിച്ച മുത്തിനബി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചാൽ വല്ലാത്ത മനസ്സാ കോരിക്കൊടുക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ലികുല്ലി നബിയ്യിന റഫീഖി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലികുല്ലി നബിയ്യിന റഫീഖി വ റഫീഖി ഉസ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവാണെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയാറുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ കൊടുക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരിക്കൽ പടച്ചവനെ, പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ജനങ്ങൾ മുഴുവനും വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ, വല്ലാത്ത പട്ടിണിയാണ്, എല്ലാവരും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബ കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട്, സഹാബ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദക കൊടുക്കാൻ ആരാണ് തയ്യാറുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്തിരിക്കുമ്പോ, വെള്ളിയാഴ്ച പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലൂടെ ബക്കറ്റുമായി കൊണ്ടുപോകുമ്പോ അതിനകത്ത് 10 രൂപ ഇടാനും മടിക്കുന്ന മുസ്ലിമേ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ അവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവന് ടിപ്പ് കൊടുക്കുന്ന പൈസ പോലും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാനും മടിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പടച്ചവനെ, യുദ്ധം നടക്കാൻ പോവുകയാണ്, എല്ലാവരും വല്ലാത്ത പട്ടിണിയിലാണ്, പടച്ചവനെ ഒന്നും കയ്യിലില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ചിന്തിക്ക് സഹോദര, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, 950 ഒട്ടകങ്ങള് അല്ലാഹുവേ, 50 കുതിരകള്, 10,000 സ്വർണ നാണയങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. പ്രവാചകന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. എത്ര വിലയായിരിക്കും സഹോദര, എത്ര സമ്പത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. 950 ഒട്ടകങ്ങള്, അവിടെ നിന്ന് 50 കുതിരകള്, 10,000 വരുന്ന സ്വർണ നാണയങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടു കൊടുക്കുമ്പോ അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ
عثمان بن عفان പറഞ്ഞവനേ തബൂക്ക് യുദ്ധം നടക്കാൻ പോവുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ പള്ളിയിലെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു സ്വഹാബ ആരാ സഹായിക്കാനുള്ളത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു നബിയേ 100 ഒട്ടകങ്ങളും അതിനാവശ്യമുള്ള സർവ്വസാധനങ്ങളും യുദ്ധത്തിന് പോകുമ്പോൾ ഒട്ടകത്തിന്റെ മുകളിൽ കട്ടിൽ വേണമല്ലോ അതിനാവശ്യമായ സർവ്വതും 100 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിച്ചു പിന്നെയും ചോദിച്ചു സഹാബ ആരെങ്കിലും ഉണ്ടോ ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അത് കൂട്ടാതെ 200 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതെ നിന്നു മൂന്നാമതും കുറച്ച് കഴിഞ്ഞിട്ട് പ്രവാചകം ചോദിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് 300 ഒട്ടകം ഞാൻ തരാ നബിയേ അവിടെ നിന്ന് സ്വഹാബത്ത് പറയുകയാണ് റസൂലുള്ള ചോദിച്ചിരുന്നെങ്കിൽ ഉസ്മാനിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിരിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയായിരുന്നു സദഖയുടെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് മദീനത്ത് പോകുമല്ലോ അല്ലാഹ് ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളും കാണാൻ കൊണ്ടുപോകുമല്ലോ ഒരു കിണറിന് കാണാ സഹോദര അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും മദീനത്ത് കടന്നു തെല്ലുമ്പോ അതാ എല്ലാവരും വെള്ളം കോരുന്ന ഒരു കിണറിൽ നിന്നാണ് എല്ലാവർക്കും വെള്ളം കിട്ടുന്നത് ഒരു കിണറിൽ നിന്നാണ് പടച്ചവനെ റോമാ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു സ്വഹാബ ആരാണ് ഈ കിണർ വാങ്ങിക്കൊടുക്കുന്നത് ആരാണ് ഈ കിണർ വാങ്ങിക്കൊടുക്കുന്നത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 35,000 വെള്ളി നാണയമാ കൊടുത്തത് ആ മനുഷ്യൻ ചോദിച്ചതങ്ങ് കൊടുത്ത് 35,000 വരുന്ന വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് ആ കിണർ വാങ്ങിയിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് കിണറിതാ നബിയേ ആർക്ക് വേണമെങ്കിലും കോരിക്കുടിക്കാ നബിയേ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനു പറയണം ഇന്ന് നമ്മൾ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകുമല്ലോ മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ പോകുമല്ലോ ആരാ സ്ഥലം വാങ്ങിക്കൊടുത്തതാരാ എന്റെ പ്രിയപ്പെട്ടവരെ സദഖ എന്ന് പറഞ്ഞാൽ ഇതല്ലേ സഹോദര അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്ത് നിൽക്കുമ്പോ മസ്ജിദുൻ നബവിക്ക് പടച്ചവനെ സ്ഥലമില്ലായിരുന്നു ഒരു ചെറിയ കൂരയായിരുന്നല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ് പള്ളിയുടെ വിപുലീകരണത്തിന്റെ സമയമെത്തിയപ്പോ പടച്ചവനെ ചോദിക്കുന്നത് വല്ലാത്ത വിലയാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ആരാ വാങ്ങിത്തരുന്നത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ച പണം കൊടുത്താ വാങ്ങിക്കൊടുത്തത് മക്കം ഫത്ഹ് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കയിൽ കടന്നു വന്നു പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ അല്ലാഹു സ്വർഗത്തിൽ നിന്നുകൊണ്ട് വന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ ഹൃദയം തന്റെ നെഞ്ച് ചേർത്ത് വെച്ചിട്ട് ദുആ ചെയ്ത അല്ലാഹുവേ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ കഅബാലയത്തിന്റെ കില്ലയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ കഅബാലയത്തിൽ ചെല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതിന് സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്ത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മക്കത്ത് ചെല്ല് മദീനത്ത് ചെല്ല് എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ കാണാം ഈ കിണർ ഉസ്മാൻ എന്ന് പറഞ്ഞു തന്നെ അവിടെ ഉണ്ട് ഇന്നും നമുക്ക് പോയി കാണാൻ കഴിയും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈസ നോക്കാറില്ല അതങ്ങന ഏതോ ഒരു അറാബിയായ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമല്ല ഒരു മനുഷ്യൻ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ പറഞ്ഞു വിട്ടതാ മുഹമ്മദ് നബി പറഞ്ഞു വിട്ടതാ എനിക്ക് എന്തെങ്കിലും തരാൻ ആ മനുഷ്യനോട് പറഞ്ഞു കുറച്ച് പൈസ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആരാ പറഞ്ഞു വിട്ടെ പിന്നെയും ചോദിച്ചു ആരാ പറഞ്ഞു വിട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും കൊടുത്തു
പിന്നെയും ചോദിച്ചു ആരാ പറഞ്ഞു വിട്ടേ. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു എന്റെ ഉസ്മാൻ എന്നെ നീ കളിയാക്കുവാണോ? അല്ല, നിന്റെ നാവ് കൊണ്ട് മുത്തുനബിയുടെ പേര് പറയുന്നത് കേട്ടപ്പോ ഒരു വല്ലാത്ത സന്തോഷം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പേര് നിന്റെ നാവ് കൊണ്ട് പറയുന്നത് കേട്ടപ്പോ ഒരു സന്തോഷം. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു, അതായിരുന്നു പ്രവാചകനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്വഹാബികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുണം സദക്കയുടെ കാര്യത്തിൽ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു. എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തയ്യാറായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഗുണമെന്തെന്ന് വെച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ വല്ലാത്ത ഭയം, അള്ളാഹുവിനെ വല്ലാത്ത ഭയം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ചിരുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പടച്ച റബ്ബേ, അള്ളാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. മഹാനവറുകൾ പടച്ചവനെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതെപ്പോഴായിരുന്നെന്നറിയുമോ? നരകത്തെ കുറിച്ച് പറയുമ്പോഴല്ല, അള്ളാഹുവേ മഹ്ശറയെ കുറിച്ച് പറയുമ്പോഴല്ല, ഹിസാബിനെ കുറിച്ച് പറയുമ്പോഴല്ല, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്നെങ്ങാണം, മുത്തുനബി എങ്ങാണം ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുനീര് താടിരോമത്തിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. വല്ലാത്ത കരച്ചലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ട കരഞ്ഞു വീഴുമായിരുന്നു. സഹോദരാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറെങ്ങാണം കണ്ടാല് കരഞ്ഞ് കരഞ്ഞ് പിടഞ്ഞ് താഴെ വീഴുമായിരുന്നു. അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങളെ, എന്തേ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. അള്ളാഹുവിന്റെ നരകവും മസ്റയും സിറാത്തും മീസാനും വിചാരണയൊക്കെ പറയുമ്പോ അങ്ങ് കരയാറുണ്ട്, പക്ഷേ ഖബറ് കാണുമ്പോ കരയുന്നത് പോലെ അങ്ങ് കരയാറില്ലല്ലോ. മഹാനായ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തേ ഖബറ് കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? സഹാബാ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഖബർ കാണുമ്പോ കരയാറുള്ള കാരണം എന്തെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്, ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന്റെ തുടക്കം ഖബറാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ ഖബറിൽ രക്ഷപ്പെട്ടാല് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടും. സ്വഹാബാ, ഒരാള് ഖബറിനകത്ത് പരാജയപ്പെട്ടു പോയാൽ, ആറടി മണ്ണിൽ ആരെങ്കിലും തോറ്റുപോയാല് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവന് തോറ്റുപോകും. സ്വഹാബാ, അപ്പ രക്ഷപ്പെടേണ്ടത് ഖബറിന്റെ അകത്തല്ലേ? ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടാലല്ലേ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടൂ. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോ ഖബറിനെ കുറിച്ച് പറയുമ്പോ എന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുന്നതെന്ന് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, പണച്ചവനെ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ആരാ കരയുന്നത്? ഖബറ് കണ്ട എടാ ഖബറിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് പോലും ഈ പാതിരാത്രി 10 മണി സമയത്ത് ഈ കാണുന്ന പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇറങ്ങിപ്പോയി നിന്ന് ഫോം വിളിക്കാൻ പറഞ്ഞ, അവിടെ പോയി നിന്ന് ഫോം വിളിക്കാൻ നമ്മളിൽ പലരും തയ്യാറാ. ആർക്കാ പേടിയുള്ളത്? ആകെ പേടിയുള്ളത് ആ ഖബറിൽ കിടക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ കയറി വരുമോ എന്ന് പേടിയല്ലാതെ, നാളെ ഞാനും നിങ്ങളും അവിടെ പോയി കിടക്കേണ്ടവരാണല്ലോ, അത് ഏകാന്തതയുടെ വീടാണല്ലോ, ഒരു മനുഷ്യനും അതിനകത്ത് കടന്നു വരില്ലല്ലോ, അത് ഇരുളിന്റെ വീടാണല്ലോ, അത് പുഴുക്കളുടെ വീടാണല്ലോ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ
സന്തോഷമാണവ കൽക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷന് വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദര എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകര ആർക്കാ ചിന്തയുള്ളത് മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് നിങ്ങൾ ആ മഹാനവറുകളോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണത്ര മനോഹരമാണ് അവിടെ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് തങ്ങൾ പറയുകയാ എന്നെ കബറിൽ കൊണ്ടുവച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു വന്ന് നോക്കാൻ പറ്റുമോ അല്ലാഹുവേ ഇന്ന് കാണാറ് പടച്ചവരെ വലിയ ഗ്ലാമറൊന്നുമില്ലെങ്കിലും ഇന്നെന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നാ എന്നെ മരിച്ച് മൂന്നിൻ്റെന്ന് നിങ്ങൾ ആരെങ്കിലും എൻ്റെ കബറിൻ്റെ ചാരത്ത് വന്ന് പലകയെടുക്കാൻ കഴിയുമോ സഹോദരാ ഈ കണ്ണുണ്ടല്ലോ ഈ കണ്ണുണ്ടല്ലോ എൻ്റെ മുഖത്തുകൂടെ എൻ്റെ കവിളിലൂടെ ഒലിച്ചിങ്ങനെ ഇറങ്ങിയിരിക്കുകയാ എൻ്റെ ചുണ്ടുകൾ മുഴുവനും മണ്ണ് തിന്നിരിക്കുകയാണ് ഈ മനോഹരമായ മുഖമുണ്ടല്ലോ മൂക്കു പൊത്താതെ നിങ്ങൾക്ക് എന്നെ നോക്കാൻ കഴിയില്ല ഓരോ ദിവസം കഴിയുമ്പോഴും ഈ വയറിങ്ങനെ ബലൂണ് വീർക്കുന്നത് പോലെ വീർക്കുകയാണ് പടച്ചറപ്പേ വീർത്ത് വീർത്ത് മുല മുകളിൽ അടുക്കി വച്ചിരിക്കുന്ന ആ പലകയുടെ ഭാഗം വരെ എന്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വന്നിരിക്കുകയാ പിന്നെ പോകാൻ സ്ഥലമില്ലല്ലോ മുകളിലോട്ട് ഉയരാൻ സ്ഥലമില്ലല്ലോ അല്ലാ ബലൂണ് പൊട്ടുന്നത് പോലെ എന്റെ വയറ് പൊട്ടുമല്ലോ പിന്നെ പുഴുക്കൾക്ക് ആഘോഷമല്ലേ പിന്നെ മണ്ണിനും പുഴുക്കൾക്കും ഇടജന്തുക്കൾക്കും ഈ സിറാദിന്റെ ശരീരം തിന്നാർ എന്തൊരു ഉത്സാഹമായിരിക്കും സഹോദരാ ഇതല്ലേ എന്റെ അവസ്ഥ ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ ഈ പായിപ്പാട് കള്ളികിട കബർസാലിൽ ഇറങ്ങിപ്പോകുമ്പോ ആർക്കാത് തോന്നാറുള്ളത് ഞാനും ഒരു ദിവസം പോകണമല്ലോ അല്ലാഹുവേ ജീവിതത്തിൽ ഏകാന്തതയുടെ വീട് ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഇന്ന് ഞാനിവിടെ ജീവിക്കുമ്പോ എന്റെ ഉമ്മയുണ്ട് എന്റെ ഭാര്യ മക്കളുണ്ട് എന്റെ കൂടപ്പിറപ്പുണ്ട് എന്റെ കുടുംബക്കാരുണ്ട് എന്റെ ജമാഅത്തിൽ ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പടച്ചറപ്പേ നാളെ മരിച്ചു പടച്ചറബിന്റെ പരലോകത്ത് പോയാ അവിടെയും സിറാദ് ഒറ്റയ്ക്കല്ല ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 124,000 പരം വരുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ സമുദായം മുഴുവനും നാളെ പടച്ചറബിന്റെ കോടതിയിലുണ്ടല്ലോ സിറാജ് അവിടെയും ഒറ്റയ്ക്കല്ല ഇനി എങ്ങാണ അല്ലാഹു എനിക്ക് സ്വർഗം നൽകിയാൽ ആ സ്വർഗത്തിൽ മുത്തുനബിയുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് അല്ലാഹു എന്നെ സ്വർഗത്തിന്റെ അവകാശിയിൽ പെടുത്തിയാൽ ആദം നബിയെ കാണാ നൂഹ് നബിയെ കാണാ മൂസാ നബിയെ കാണാ യൂനുസ് നബിയെ കാണാ ദാവൂദ് നബിയെ കാണാ യാക്കൂബ് നബിയെ കാണാ യൂസുഫ് നബിയെ കാണാ യഹിയ നബിയെ കാണാ ഈസാ നബിയെ കാണാ ആ പ്രവാചകന്മാരുടെ കൂടെ ഒരുപാട് പേര് എന്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിലുണ്ട് സിറാജ് സ്വർഗത്തിൽ ഒറ്റയ്ക്കല്ല ഇനി അല്ലാഹു എന്നെ കാക്കട്ടെ റബ്ബങ്ങാണമെന്നെ നരകത്തിൽ വലിച്ചെറിഞ്ഞ അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ ഇബ്ലീസ് ഉണ്ട് കാറൂനുണ്ട് നംറൂദ് ഉണ്ട് ഫിറാവൂനുണ്ട് അബൂജഹൽ ഉണ്ട് ഹാമാനുണ്ട് പടച്ചവനെ കള്ളുകുടിയനും പെണ്ണുപിടിയനും വ്യഭിചാരിയും പലിശക്കാരനും ഒരുപാട് പേര് നരകത്തിലുമുണ്ട് അപ്പൊ അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ എന്നെവിടെന്നറിയോ എടത്തറ പള്ളിയുടെ പള്ളിപ്പറമ്പിലാടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒറ്റയ്ക്ക് കിടക്കണ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ എവിടാ അത് ഈ കാണുന്ന പള്ളിപ്പറമ്പില അല്ലാഹു മണിയറയാക്കി തരുമാറാകട്ടെ അല്ലാഹു മണിയറയാക്കി തരുമാറാകട്ടെ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ കരയും ഖബർ കണ്ടാ പിന്നെ പറയേണ്ടതില്ല അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ നമ്മളോ
നമ്മൾ എത്ര പേരപ്പ കരയ കരഞ്ഞിട്ട് കണ്ണുനീര് കാരണം പുല്ല് കിളിക്കണ എത്ര പേരുണ്ട്. നമ്മൾ പള്ളിപ്പറമ്പിലേക്ക് പോകാൻ പേടിയ, നമുക്ക് പള്ളിപ്പറമ്പിൽ പോകാൻ പേടിയ. കാരണം എന്തേ, അവിടെ കിടക്കണ ആരെങ്കിലും കൂടെ വന്നാലോ ഇല്ലേ, സരിയണ്ണേ, അതല്ലേ നമ്മുടെ പേടി. ധൈര്യം ഉണ്ടോ? ഇപ്പൊ ഈ കാണുന്ന പള്ളിപ്പറമ്പൊന്ന് കറങ്ങി വരാൻ പറഞ്ഞ എത്ര പേരാ പോവാ? നമുക്ക് പേടി, ആകെയുള്ള പേടി അവിടെ കിടക്കാൻ ആരെങ്കിലും ചെയ്ത് ശരീരത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉസ്താദെ. ഇതാ നമ്മുടെ പേടി. എന്നാൽ അല്ലാഹുവേ, ഞാനും നാളെ അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ നമ്മളിൽ എത്ര പേർക്കാ ഉണ്ടാവുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കും, മഹാനായ നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി വന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ നന്നാകാനൊരു വഴി പറഞ്ഞതാ. നന്നാകാനൊരു വഴി പറഞ്ഞ അബൂദർ റളിയല്ലാഹു തആല സാധാ സഹാബി എന്നല്ല, ഈ ചോദിക്കുന്നത് സാധാരണ ആളൊന്നുമല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾക്കും പരിചയമുള്ള സഹാബി അബൂദർ റളിയല്ലാഹു തആല അൻഹു. ആ അബൂദർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയാ, നബി അങ്ങനെ സഹാബത്ത് അങ്ങനെ ആയിരുന്നു, അബൂബക്കറെ നീ സ്വർഗത്തിലാ, ഉമറെ നീ സ്വർഗത്തിലാ, ഉസ്മാനെ നീ സ്വർഗത്തിലാ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ പിന്നെ നമ്മുടെ സ്വർഗത്തിലില്ല, ഇനി എന്താ പേടി? അതാ എങ്ങനെ ഇരുന്ന്, എടാ അള്ളാഹുന്റെ റസൂൽ എന്തിന് ബദറിൽ പങ്കെടുത്ത സഹാബത്തിനോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇനി ഒരു കുഴപ്പമില്ല. അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ അള്ളാഹ് പുറത്തുനിന്നിരിക്കുക, ചെയ്തതും ചെയ്യാനുള്ളതും. എന്നിട്ട് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാന്നല്ലോ. അപ്പ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ എനിക്കൊരു നന്നാകണം, ഒരു ഉപദേശം തരാൻ. അവിടെന്ന് പറഞ്ഞു, പള്ളിപ്പറമ്പിൽ പോവാനാ പറഞ്ഞു. എവിടെ പറഞ്ഞു? നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പള്ളിപ്പറമ്പിൽ പോ. സത്യവ സഹോദര, നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പള്ളിപ്പറമ്പിൽ പോയാൽ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പോയാൽ മതി, നാളെ ഉച്ചയ്ക്ക്, നാളെ ഉച്ച നട്ടുച്ചയ്ക്ക് പോകണ്ട, നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി ഒറ്റയ്ക്കൊന്ന് നിൽക്കണം, ഇങ്ങനെ നിന്നാൽ മതി, ഇങ്ങനെ ഒന്ന് നിന്ന് നോക്ക്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരും ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ ആ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്കൊന്ന് പോയി നിന്നാൽ മതി. അള്ളാഹുവേ, എന്നെ പോലെ നടന്ന് എത്ര പേരാ അള്ളാഹ് ഇതിനകത്ത് കിടക്കണേ. ഞാനും വന്നിവിടെ നാളെ പല കബറും ഇടിഞ്ഞു കിടക്കാം. ഇവിടെ കബർ ഇടിയാറുണ്ടോ? ആ പല കബറുകൾ ഇടിഞ്ഞു കിടക്കാം. അപ്പൊ വളരെ പരിതാപകരമായ അവസ്ഥയിലൊക്കെ ഇങ്ങനെ കബറ് കിടക്കുമ്പോ നമ്മളിതൊക്കെ കാണുമ്പോ ഒരു നിമിഷമെങ്കിലും നമുക്കൊന്ന് തോന്നും, സഹോദര എല്ലാത്തിന്റെ അഹങ്കാരം അവിടെ ചെല്ലുമ്പോ തീരും. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അപ്പൊ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കബറ് കണ്ട കരയും, അള്ളാഹുവിനെ വല്ലാത്ത പേടി, അള്ളാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു, പടച്ച റബ്ബിനെ വല്ലാതെ പേടിച്ചു ജീവിച്ചിരുന്നു മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അത് കഴിഞ്ഞ് മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഭരണം ഏറ്റെടുത്തു. 6 വർഷക്കാലം നല്ല മനോഹരമായ നല്ല നിലയിൽ അൽഹംദുലില്ലാ 6 വർഷക്കാലം നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. പക്ഷെ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എല്ലാം ഉണ്ടല്ലോ വിഷയങ്ങൾ, പല വിഷയങ്ങളുമായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ അന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഇസ്ലാമിന്റെ കീഴിലായിരുന്നു, ഏകദേശമുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലായിരുന്നു. ആ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഇവരെ തകർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ ജൂതന്മാർ പുതിയ തന്ത്രവുമായി മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിച്ച് 2 തട്ടിലാക്കിയാലല്ലാതെ ഇനി ഒരിക്കലും ഇവർ തകർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുനാഫിക്കീങ്ങൾ അവിടുന്ന് ഇസ്ലാം മുസ്ലിമാണെന്ന് പറഞ്ഞു സഹാബത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മോശക്കാരാക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് ആരോപണങ്ങൾ നടത്തി. ഒന്നാമത്തെ ആരോപണം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അഴിമതി നടത്തി, തന്റെ കുടുംബക്കാർക്ക് മാത്രം സമ്പാദ്യം കൊടുക്കുന്നു എന്നൊരു ഇങ്ങനെ പറഞ്ഞു വരുത്തി. സത്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അവര് പറഞ്ഞ ഒരു കാരണം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കുടുംബക്കാർക്ക് മുഴുവനും അധികാരം കൊടുക്കുന്നു. ഇങ്ങനെ ചില വിഷയങ്ങൾ, സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു, വെറുതെ ചില വിഷയങ്ങൾ ഉണ്ടാക്കി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കീങ്ങളാ മുൻപന്തിയിൽ നിന്നത്, മുനാഫിക്കീങ്ങളായിരുന്നു. പിന്നെ ആദ്യമായിട്ട് മുനാഫിക്കീങ്ങളും പുതിയ പുതിയ മുസ്ലിമീങ്ങൾ, അങ്ങനാണല്ലോ ഏത് കാര്യത്തിലും പിഴപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടല്ലോ.
ഏതൊരു കാര്യത്തിനും അവിടുന്ന് പിഴപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് മുനാഫിക്കീങ്ങൾ ഓരോ രാജ്യത്തും പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആളെ കൂട്ടി ഓരോ രാജ്യത്ത് പോയി, ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും പരാജയപ്പെട്ടു. അവസാനം മിസറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കൊല്ലാൻ വരെ തയ്യാറായി വന്നത്. ചരിത്രം അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ആ മഹാനിന്റെ വഫാത്ത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന വഫാത്ത. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് മനസ്സിന് വല്ലാതെ നമ്മുടെ മനസ്സ് തേങ്ങിപ്പോകുന്ന ഒരു വഫാത്താണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ 82 വയസ്സ് വൃദ്ധനായിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ നടത്തി, ശത്രുക്കളെ മുഴുവനും പടച്ചവനെ, മുനാഫിക്കീങ്ങൾ മുഴുവനും ആളെ കൂട്ടി വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് എതിരായി ജനങ്ങളെ മുഴുവനും ആളെ കൂട്ടിയിട്ട് അപവാദങ്ങളും പരിഹാസങ്ങളും പറഞ്ഞ് എല്ലാ കഥകളും പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ചതാണ്, യഥാർത്ഥ ഖലീഫ അലിയാര് തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവനും എല്ലാ കഥകളും പറഞ്ഞുകൊണ്ട് ഖലീഫയ്ക്കെതിരെ ഒരു സംഘത്തെ അവിടെ നിന്ന് വാർത്തെടുക്കുകയാണ്. മുൻപന്തിയിൽ നിന്നത് മുഴുവനും മുനാഫിക്കീങ്ങളാണ്, പച്ച മുനാഫിക്കീങ്ങള്, ജൂതന്മാരായിരുന്നു സഹോദരങ്ങളെ. അവസാന മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് സ്വന്തം രാജ്യം, സ്വന്തം നാട് ഭരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തി. എല്ലാവരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞിട്ടിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾക്ക് വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല, പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, ഭക്ഷണം കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതാ ശത്രുക്കൾ മുഴുവനും ആയുധങ്ങളുമായി ഉസ്മാൻ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. വീടിന്റെ വെളിയിലിറക്കിയാൽ അവന്മാര് തിരിച്ചു കയറ്റുകയാണ്. പടച്ചവരെ, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. സഹാബാക്കൾ പലരും വന്നിട്ട് പറഞ്ഞു ഉസ്മാൻ തങ്ങളോട് പറഞ്ഞ് എന്തിനാ യുദ്ധത്തിന് വേണമെങ്കിലും തയ്യാറാകാം, ഒരനുവാദം തന്നാ മതി. അല്ലാഹുവേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഒരിക്കലും യുദ്ധം വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പലരും ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു എന്തിനാ ഈ അധികാരം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, എല്ലാരും ജനങ്ങളെതിരായിരിക്കുകയല്ലേ, ഈ അധികാരം അങ്ങ് കളയാൻ പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉസ്മാന് ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുഹു കമീസാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹു നിന്നെ ഒരു കമീസ് ധരിപ്പിക്കും, അല്ലാഹു നിന്നെ ഒരു കമീസ് ധരിപ്പിക്കും. എന്താ കമീസ് കൊണ്ടുള്ള ഉദ്ദേശം? അധികാരം അല്ലാഹു കൊടുക്കുമെന്നാണല്ലോ. അല്ലാഹു നിനക്കൊരു കമീസ് തരും. മൂന്നാമത്തെ ഖലീഫയായി ഉമർ ബദാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫൈനറാദൂക അലാ ഖലീ, എല്ലാവരും അത് ഊരാൻ വരും, എല്ലാവരും അത് ഊരിപ്പിക്കാൻ വരും. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, ആര് പറഞ്ഞാലും നീ ഊരിക്കൊടുക്കരുത്, അല്ലാഹു നിനക്കൊരു കമീസ് ധരിപ്പിച്ചിട്ടുണ്ട്, അത് ആര് പറഞ്ഞാലും നീ ഊരിക്കൊടുക്കരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, കാല ജാലനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസിറു ഉസ്മാൻ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു, ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവേ, സഹാബത്ത് പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തെ നിറമങ്ങു മാറി. ആ രഹസ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തെ നിറമങ്ങു മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനാണ് പറഞ്ഞത് ഈ അധികാരം ആര് പറഞ്ഞാലും വിട്ടു കൊടുക്കാൻ പാടില്ല, ആരൊക്കെ നിനക്കെതിരെ തിരിഞ്ഞു വന്നാലും ഈ അധികാരം നീ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ ശമിക്കണം, യുദ്ധം ചെയ്യാൻ പാടില്ല, കാരണം യുദ്ധം ഹറാമായ നാടാണ് മക്കയും മദീനയും. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നത് പോലെ എന്തൊക്കെ
ചെയ്തിട്ട് മുസ്ലിമാന് തങ്ങൾ അനങ്ങുന്നില്ല. പല നേതാക്കന്മാരും പല സ്വഹാബത്തും വന്നിട്ട് പറഞ്ഞു ഒന്ന് അനുവാദം താ, ഇവന്മാരെ മുഴുവനും നമുക്ക് ഇവിടെ നിന്ന് വെട്ടി നുറുക്കാമല്ലോ. ഉസ്മാന് തങ്ങൾ അനുവാദം കൊടുത്തില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് ക്ഷമിക്കാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആലാവിനെ വീടിന്റെ തടങ്കലിൽ വീട്ടു തടങ്കലിട്ടിരിക്കുകയാണ്, ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. ഉസ്മാന് തങ്ങളെ വെളിയിൽ ഇറക്കാൻ അനുവദിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ അനുവദിക്കുന്നില്ല. പ്രായം ചെന്ന 82 വയസ്സുള്ള ഉസ്മാൻ റളിയല്ലാഹു തആലാവു അവസാനം വീട്ടിലേക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാം തടഞ്ഞു വെച്ച് ഉസ്മാന് തങ്ങളെ ദിവസങ്ങളായിട്ട് വീടിന്റെ അകത്താണ് പടച്ചവനെ വ്യാഴാടിച്ച ദിവസം ദുൽഹജ്ജ് 17 മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലാർഗു അവിടുന്ന് നോമ്പുകാരനാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വെള്ളം പോലും കുടിക്കാറില്ല. ഉസ്മാന് തങ്ങൾ പട്ടിണി നോമ്പാണ്. റബ്ബേ, അവസാനം ഉസ്മാന് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹുവിന്റെ ഭാര്യ നൈല റളിയല്ലാഹു തആലാൻഹ അവിടുന്ന് പടച്ചവനെ വെള്ളം കോരുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ മുനാഫിക്കീങ്ങൾ കളിയാകുകയാ. അവിടുന്ന് ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പറഞ്ഞു, കുടിക്കാൻ വെള്ളമില്ല, ഒരൽപ്പം വെള്ളമെടുക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കുമോ? ശത്രുക്കൾ പറയുകയാ, ആ കാണുന്ന ഓടയിൽ കിടക്കുന്ന വെള്ളം വേണമെങ്കിൽ പോയി കോരി കുടിച്ചോ. ആരോടാ പറയുന്നത്? പടച്ചറപ്പേ, 35,000 വരുന്ന വെള്ളി നാണയം കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ കിണർ വാങ്ങിക്കൊടുത്ത സ്വഹാബിയ, ആ സഹാബിയോടാ പറയുന്നത്? അവിടുത്തെ കുടുംബത്തോട് പറയുകയാണ്, ഓടയിൽ കിടക്കുന്ന പന്ന ദുഷിച്ച വെള്ളം കാണിച്ചിട്ട് പറയുന്നു, വേണമെങ്കിൽ കോരി കൊടുക്ക്. അല്ലാഹുവേ, അവസാനമല്ലാ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നു പോവുകയാണ്. റബ്ബേ, മഗ്രിബായിട്ട് നോമ്പ് മുറിച്ചിട്ടില്ല, മഗ്രിബിന്റെ സമയം കഴിഞ്ഞു, നോമ്പ് മുറിച്ചിട്ടില്ല. അല്ലാഹുവേ, എല്ലാവരും രാത്രി ഇങ്ങനെ കടന്നുറങ്ങുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ നിന്ന് കണ്ണു വെട്ടിച്ച് അടുത്ത വീട്ടിൽ നിന്നാരോ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ വെള്ളവുമായി കടന്നു വരുമ്പോ പടച്ചവരെ, സുബഹിയുടെ സമയമെടുത്തിരിക്കുകയാ. സുബഹിന്റെ സമയമെടുത്തപ്പോഴാണ് ഭാര്യ വെള്ളവും കൊണ്ടെടുത്ത് വരുന്നത്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഉസ്മാൻ തങ്ങളോട് പറയുന്നു, തങ്ങളെ വെള്ളം കുടിച്ച് നോമ്പ് മുറിക്ക്, മുറിക്കാതെ അടുത്ത ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ലല്ലോ. അവിടെ നിന്ന് പറയുകയാണ്, നോമ്പ് മുറിക്കാതെ അടുത്ത നോമ്പ് പിടിക്കാൻ പാടില്ലല്ലോ, ഈ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹുവിനോട് അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാർഗു അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ, ആരാ പറഞ്ഞത് ഞാൻ നോമ്പ് മുറിച്ചില്ലെന്ന്? ആരാണ് പറഞ്ഞത് ഞാൻ നോമ്പ് മുറിച്ചില്ലെന്ന്? പെണ്ണേ, ഞാൻ നോമ്പ് മുറിച്ചു. പെണ്ണേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട് മുഴുവനും ശത്രുക്കൾ മുഴുവനും വളഞ്ഞിട്ടിരിക്കുകയാണ്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പട്ടിണി നോമ്പ് പിടിച്ച് നോമ്പ് മുറിക്കാൻ പോലും ഒരൽപ്പം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ വീടിന്റെ അകത്ത് തളർന്നു കിടക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാഹു, ആ ഉസ്മാൻ റളിയല്ലാഹു തആലാഹുവിന്റെ ചാരത്ത് മുത്തുനബി കടന്നു വരികയാണ്. ഉസ്മാൻ തങ്ങളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാ. വായിക്കകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നോമ്പ് തുറക്കു സുമാൻ, നോമ്പ് തുറക്കു സുമാൻ. ഉസ്മാൻ റളിയല്ലാഹു തആലാഹു അവിടെ നിന്ന് വെള്ളം കുടിച്ചു നോമ്പ് തുറക്കുകയാണ്. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ ഭാര്യയോട് പറഞ്ഞത് എന്തെന്നറിയോ? 82 വയസ്സുള്ള ഉസ്മാൻ റളിയല്ലാഹു തആലാഹു കൊല്ലാ ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വെളുപ്പാങ്കാലത്ത് തന്റെ ഭാര്യയോട് പറയുകയാ, പെണ്ണേ, മുത്തുനബി എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? മുത്തുനബി എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, റായിത്തുൽ ബാരിഹ ഫൈന്നക മുത്തിരു ഇൻദ ഗദാ. അല്ലാഹ്
നബി ഉസ്മാന് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുമോ? കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഭാര്യയോട് ഉസ്മാന് തങ്ങൾ പറഞ്ഞു, പെണ്ണേ മുത്തുനബി എന്നെ വെള്ളം കുടിപ്പിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന് എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു, ഞാൻ വെള്ളം കുടിച്ചു നോമ്പ് തുറന്നു, എന്നിട്ട് മുത്തുനബി എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് എന്റെ കൂടാ, നാളെ നീ നോമ്പ് തുറക്കുന്നത് എന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും കൂടെയാണെന്ന് മുത്തുനബി എന്നോട് പറഞ്ഞു എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ. അതിന്റെ അർത്ഥമെന്ത് നാളെ വൈകുന്നേര സമയത്ത്, വെള്ളിയാടിച്ച വൈകുന്നേര സമയത്ത് നാളെ ഞങ്ങളുടെ കൂടെ നീ നോമ്പ് തുറക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ക്ഷണിച്ചിട്ട് പോയിരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ തീരുമാനിച്ചു. ഉസ്മാൻ തങ്ങൾക്ക് മനസ്സിലായി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബിയെ വിളിക്കുകയാ. അവിടന്നൊരു സഹാബിയെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കമീസും പൈജാമയും വേണം സഹോദരാ, പഠിക്ക്. അവസാനമായിട്ടൊരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പൈജാമയും കമീസും വേണം. കാരണം ഉസ്മാൻ തങ്ങള് മുണ്ടുടുക്കുന്ന സഹാബിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും മുണ്ടാണ് ഉടുക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ വെള്ളിയാടിച്ച ദിവസം ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പൈജാമയും കമീസും വേണം. അല്ലാഹുവേ, എന്തിനാണെന്നറിയുവോ? തന്റെ വീടിന്റെ അകത്ത് സ്വഹാബത്ത് കയറിയിട്ട് അവിടെ നിന്ന് ഉസ്മാൻ തങ്ങളെ വെട്ടി നുറുക്കുമ്പോ ഔറത്ത് വെളിവാകാതിരിക്കാൻ, സ്മാരതങ്ങളുടെ ഔറത്താരും കാണാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ സഹാബിയോട് പറഞ്ഞ് കമീസ് വാങ്ങി സ്മാർ റളിയല്ലാഹു തആല അൻഹു കുളിച്ചൊരുങ്ങി. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒളിവെടുത്തു. എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിച്ചു. ഒന്നാമത്തെ റക്അത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സൂറത്തു ത്വാഹ ഓതിയിട്ടാ നമസ്കരിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. സഹാബികളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയ സഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഖുർആൻ ഓതിയ സഹാബി, ഇന്ന് നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്ന ഖുർആൻ ക്രോഡീകരിച്ച സ്വഹാബി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു ത്വാഹ ഓതിയിട്ട് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു, വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ശത്രുക്കളെല്ലാവരും കൂടെ അവര് സഹിച്ച് അവരുടെ എല്ലാ കതിരുകളും ലംഘിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും കൂടെ അവരുടെ നേതാക്കന്മാരുണ്ടല്ലോ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. റബ്ബേ, ആരാ ആദ്യമായിട്ട് കയറി വന്ന മനുഷ്യനുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിയിൽ പിടിക്കുകയാ. 82 വയസ്സുള്ള ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നരച്ച താടിയിൽ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങളുടെ തലയെടുത്ത് ഇങ്ങനെ കുലുക്കുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. സ്മാരതങ്ങൾക്ക് സങ്കടം വന്നു. താടി രോമത്തിൽ പിടിച്ചിങ്ങനെ കുലുക്കുന്നത് ആരെന്നറിയോ? സ്മാർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളിച്ചു, ഇബ്നു അഖി, എന്റെ കൂട്ടുകാരന്റെ മോനെ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ മുഹമ്മദ് ഇബ്നു അബീബക്കർ, അബൂബക്കർ തങ്ങളുടെ മകനാണ് താടിയിൽ പിടിച്ചിങ്ങനെ കുലുക്കുന്നത്. അവിടെ നിന്ന് ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്റെ കൂട്ടുകാരന്റെ മോനെ, നീയാണോടാ എന്റെ താടിയിൽ നിന്റെ വാപ്പ് ബഹുമാനിച്ച് എന്നെയാണോ താടിയിൽ പിടിച്ചു കുലുക്കുന്നത്? അവിടെ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി.
നിന്റെ വാപ്പ പോലും എന്റെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കേട്ടപ്പോ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പൊന്നാര മകൻ അവിടെ നിന്ന് കരഞ്ഞുപോയി അവിടെ നിന്ന് തൗബ ചെയ്തുകൊണ്ട് മുത്തതേ അവിടെ നിന്നിറങ്ങിപ്പോയി പക്ഷേ ശത്രുക്കള് നേതാക്കന്മാര് വീടിന്റെ അകത്ത് കയറി വന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ വെട്ടുകയാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ അവിടെ നിന്ന് കഴുത്തിൽ വെട്ടി ഉസ്മാൻ തങ്ങളുടെ കഴുത്തിങ്ങനെ വെട്ടി ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വരുന്നത് എൺപത്തിരണ്ട് വയസ്സുള്ള ഉസ്മാൻ തങ്ങളെ വീടിന്റെ അകത്തിട്ട് വെട്ടുന്നത് കണ്ടപ്പോ ഭാര്യ വന്ന് ഓടി വന്ന് കേറി തടയുമ്പോ അവിടത്തെ കയ്യങ്ങ് വെട്ടി മുറിക്കുകയാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ വെട്ടി മുറിച്ചു മുടിയിൽ പിടിച്ചു വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു സുബ്ഹാനല്ലാഹ് ഉസ്മാൻ തങ്ങളുടെ നെഞ്ചിൽ കയറിയിരുന്നിട്ട് ശത്രുക്കള് പടച്ചവരെ വെട്ടി ഞുറുക്കുകയാണ് ഒമ്പത് പ്രാവശ്യം ആ ഉസ്മാൻ തങ്ങളുടെ നെഞ്ചിലേക്ക് വാള് കുത്തിയിറക്കിയത് പക്ഷേ ഉസ്മാൻ തങ്ങൾ അല്ലാന്റെ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാ ആ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ ബഖറയാ ഓതുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലായത്താ ശരീരത്ത് നിന്ന് ചുടിരക്തം ഇങ്ങനെ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ആയത്താണ് ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ രക്തം വീഴുന്നത് പടച്ചവനെ നെഞ്ചും കൂടുമെല്ലാം കുത്തിമറിച്ചു പടച്ചവനെ അസ്വാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര വലിയ സ്വഹാബിയാണ് റസൂലുള്ള പറഞ്ഞില്ലേ ഉസ്മാനെ നീ സ്വർഗത്തിലാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസം നീ നേരിടും പക്ഷേ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തിനബിയല്ലേ പറഞ്ഞത് മുത്തിനബിയല്ലേ പറഞ്ഞത് ലികുല്ലി നബിയിന റഫീഖൻ വറഫീഖി ഉസ്മാൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ കബറടക്കാൻ പോലും അനുവദിച്ചില്ലല്ലോ ശത്രുക്കൾ അങ്ങനാണല്ലോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മുസ്ലിമീങ്ങളെ കബറടക്കുന്ന ജന്നത്തുൽ ബഖീലെ കബറടക്കാൻ പോലും അവർ അനുവദിച്ചില്ല ആരും കാണാതെ പാതിരാത്രി സഹാബത്ത് ചുമന്നു കൊണ്ടുപോയിട്ടാ കബറടക്കിയത് ജന്നത്തുൽ ബഖീയുടെ സൈഡില് മുത്തുനബിയുടെ പള്ളിയുടെ സൈഡ് ഭാഗത്ത് അല്ലാഹുവെ അവിടെ നിന്ന് കൊണ്ടുപോയി ആരും കാണാതെ സഹാബത്ത് കബറടക്കി പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ മുത്തുനബിയുടെ മദീനയിൽ പോയാൽ ജന്നത്തിൽ ബഖീയിൽ പോയാൽ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറ് കാണാൻ പോകുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഖബറ് കാണണമെങ്കിൽ അങ്ങ് താഴെ ഇറങ്ങി പോകണം എന്റെ പ്രിയപ്പെട്ടവരെ ജന്നത്തിൽ ബഖീയുടെ വെളിയിലായിരുന്നു ഉസ്മാൻ തങ്ങളുടെ ഖബറ് പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ കാലം കടിഞ്ഞു വന്നു അവസാനം പടച്ചവനെ ഖബർസാൻ വിപുലീകരിച്ചപ്പോ ജന്നത്തിൽ ബഖീയുടെ സഹാബത്തുകൾ കിടക്കുന്ന മുത്തുനബിയുടെ ഭാര്യമാരും മക്കളും കിടക്കുന്ന ആ പുണ്യഭൂമിയിൽ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇന്നും കിടപ്പുണ്ട് കരുണക്കടലായ അല്ലാഹ് ആ മഹാന്റെ ഖബറു സിയാറത്ത് ചെയ്യാ ഭാഗ്യം നൽകണേ റബ്ബേ അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ് അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ് ആ മഹാ
അവന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവര് കിടക്കുന്ന സ്വർഗത്തിൽ പോകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ. ആ മഹാന്റെ ചരിത്രം പറഞ്ഞ നന്മയ്ക്ക് പകരമെങ്കിലും, അത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചതിന് പകരമെങ്കിലും ഞങ്ങൾക്ക് നാളെ സ്വർഗം തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടല് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.